അല്ല, അത് ആക്ച്വലി ട്രിവാൻഡ്രത്ത് നിന്ന് ചില ആൾക്കാർ അത് വിളിച്ച് അയച്ചപ്പോഴാണ് നമ്മളത് അറിയുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ പറയില്ല, വേറെ പുറമേന്ന് ഒരാൾ പറയുമ്പോൾ അതിൽ എന്തോ ഉണ്ട് എന്ന് നമുക്ക് തോന്നിയത്. അത് പറഞ്ഞു ഇത്രേ പോസ്റ്റേഴ്സ് ഉണ്ട്, ഈ പള്ളിമണിയുടെ പോസ്റ്റേഴ്സ് മാത്രം എന്തിനാണ് കീറുന്നത്. അപ്പൊ നമുക്ക് ഞാനാണ് അത് ആദ്യമായിട്ട് പ്രതികരിച്ച് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പറയണമെങ്കിൽ നേരിട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയത്. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നേരിട്ട് വാടാ എന്നോടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു നമ്മളുടെ ടീം പള്ളിമണി ടീമിന്റെ എതിരായിട്ട് നിങ്ങൾക്ക് ആദ്യം എന്തെങ്കിലും പറയണമെങ്കിൽ നേരിട്ട് വരും, നമ്മളോട് പ്രതികരിക്കും, നമ്മളോട് സംസാരിക്കും, നമ്മളോട് ഫൈറ്റ് ചെയ്യും. പക്ഷേ 150 ആൾക്കാർ വർക്ക് ചെയ്ത ഒരു സിനിമ, ഒരു ഇമോഷൻ, ഒരു കലക്റ്റീവ് ഒരു എനർജി, അതിന് പ്ലീസ് ഡാമേജ് ചെയ്യരുത്. ബിക്കോസ് ചെറിയ ഇൻഡസ്ട്രിയാണ്, ഇതെല്ലാം അങ്ങോട്ടും കിട്ടും, എല്ലാ സിനിമകളും വർക്ക് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഈ മഹാമാരി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് എണ്ണീട്ട് വരണേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ സിനിമകളും എല്ലാ ടൈപ്പ് സിനിമ, മലയാള സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഇപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനത്തെ സബ്ജക്ട്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമയ്ക്ക് പറയാൻ പാടില്ല, എനിക്കറിയില്ല ഡയറക്ടർ പറയുക, പക്ഷേ നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് റെസ്പോൺസ് നമുക്ക് ആക്ച്വലി മറ്റേ ലാംഗ്വേജസ് നിന്ന് വാങ്ങാൻ റെഡിയാണ്. പക്ഷേ നമ്മൾ ഗുഡ് ന്യൂസ് ഡയറക്ടർ പിന്നെ പറയും, സോറി. അപ്പോൾ ഐ ഹോപ്പ് സം ഗുഡ് ന്യൂസസ് കം. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ ആൾക്കാരുടെ നിന്ന് ഒരു സപ്പോർട്ട് വേണം, അതാണ്. എനിക്ക് എല്ലാരും എന്നെ ഇഷ്ടപ്പെടണം, എന്റെ ഫാമിലിയിലെല്ലാം എനിക്ക് എല്ലാരും ഇഷ്ടപ്പെടണ്ടോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പുറത്തെ ആൾക്കാര് ആരും ഉണ്ടാവില്ലേ, അതെല്ലാം ഉണ്ടാവും. കുശുമ്പും ഞാനില്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് തോന്നുന്നു. ഇത്തരം ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സംഘടനകൾക്കൊക്കെ ഒരു കൈകാര്യം ചെയ്യാൻ പറ്റും. സംഘടനകളെല്ലാം ഒത്തുകൂടി എല്ലാ സംഘടനയും അമ്മയായാലും നിർമ്മാതാക്കളുടെ സംഘടനയായാലും ഡിസ്ട്രിബ്യൂഷൻ സംഘടന ഇവരെല്ലാവരും കൂടി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടതല്ല. അല്ല, മെല്ലെ മെല്ലെ ഇപ്പോൾ എല്ലാവരും ഒരുപാട് പുതിയ സിനിമകൾ വരുന്നുണ്ട്. ഓബ്വിയസ്ലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു മെല്ലെ മെല്ലെ നമുക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കുറച്ച് സംവിധായകൻ എല്ലാവരും നമ്മൾ കുറച്ച് ആർട്ടിസ്റ്റ് ഇരുന്നിട്ട് നമ്മളോട് പ്രസ് കോൺഫറൻസിൽ വരും. ബിക്കോസ് ഇതൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ഫീൽഡാണ്, അതിന് ഡേർട്ടി ബിസിനസ് ആക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് നല്ലൊരു സിനിമ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് കുറവുണ്ടാവും. കുറവുണ്ടാവുമ്പോൾ ഈ നമ്മൾ പറയില്ലേ ബ്യൂട്ടീസ് ഐസ് ഓഫ് ദി ബിഹോൾഡർ എന്ന് പറയുന്ന പോലെ, ജസ്റ്റ് ബിക്കോസ് നമ്മുടെ അടുത്ത് ബഡ്ജറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ മോശമാണെന്ന് പറയരുത്. അങ്ങനെ പറയാനുള്ള ഒരു അർഹത ഞാൻ മീൻസ് ഐ എസ് ചെയ്ത, ബിക്കോസ് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ബിക്കോസ് ചില സിനിമകൾക്ക് ബഡ്ജറ്റ് ഉണ്ടാവും ആ സിനിമ നല്ലതാണെന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ബഡ്ജറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. ഞാനിപ്പോ ഈ ഓർഗനൈസേഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയൊന്നും ഞാൻ പറയില്ല. നമുക്കിത് പള്ളിമണി ഒരു ഓർഗനൈസേഷൻ അല്ലല്ലോ, ചെറിയ ടീമാണ്. നമ്മുടെ ഓരോരോ എനിക്ക് എല്ലാരും അവരുടേതായ ഫൈറ്റും ചെയ്യാണ്. യെസ്. അപ്പോ അമ്മേന്റെ വൈസ് പ്രസിഡന്റ് ആയ ശ്വേത മേനൻ ഇന്ന് ഞാൻ പറയുന്നു പള്ളിമണിനെ സപ്പോർട്ട് ചെയ്യൂ. എനിക്ക് ഭയങ്കര ഫണ്ണി തോന്നി. 23rd എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നു, പടം കണ്ടു. അപ്പൊ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞ പോലെ പണ്ട് തേഴ്സ്ഡേയിലെല്ലാം GCCയിലെല്ലാം റിലീസ് ആവാറുണ്ടായിരുന്നു, ഫ്രൈഡേ ആണ് ഇന്ത്യയിൽ റിലീസ് ആവും. അപ്പൊ പടം കണ്ടു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വാലിഡ് പോയിന്റ്. അപ്പൊ ഞാൻ അനിലിനെ വിളിച്ചു, ഞാൻ അനിൽ നമ്മുടെ സിനിമ എവിടെയാ റിലീസായിരുന്നു. അപ്പൊ പറയില്ലല്ലോ ഞമ്മല്ല, എനിക്ക് ഇതാ പടം കണ്ടു. അപ്പൊ നമ്മളുടെ ആളാരാണോ, നമ്മുടെ ടീം മെമ്പർ ആരെങ്കിലും ആണോ എന്ന് ഞാൻ അതാണ് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ മെസ്സേജസ് വരാൻ തുടങ്ങി. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ PRO ന് ഒരു
ഒരു വോയിസ് മെസ്സേജ് വന്നു ദാറ്റ് ഒരു കാരണവശാലും നമ്മൾ നിങ്ങളുടെ പടം പോസിറ്റീവായ റിവ്യൂ തരില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ പടം വരുന്നതിന് മുമ്പ് തന്നെ പടം കണ്ടിട്ടില്ല. നമ്മളുടെ സിനിമയിൽ ഒരുപാട് തെറ്റുകളുണ്ടാവും. പക്ഷെ നമ്മളൊരു എന്താ പറയാ നല്ലൊരു പടം ഒന്നര മണിക്കൂർ കൈലാഷ് പറഞ്ഞ പോലെ ചെറിയൊരു പടമാണ്, ജസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ്, ടു ഹവേഴ്സോ ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ഒന്നല്ല. സാധാരണ നമ്മളൊരു ഒരു ടോപ്പിക് നമ്മൾ സ്ട്രെച്ചൊന്നും ചെയ്തിട്ടില്ല, അത്രയും സിമ്പിളായ ഒരിതാണ്. ആൻഡ് അത് അത് മാത്രമേ പറയുള്ളൂ, പ്ലീസ് തിയേറ്ററിൽ പോയി കാണുക, അത്രയും മാത്രമേ ഉള്ളൂ.